ർമാന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ചാണ് ധീരജവാൻ അഭിജിത്ത് യാത്രയാകുന്നത് നല്ല ഒരു വീട് അനുജത്തിയുടെ വിവാഹം അങ്ങനെ ഏറെ സ്വപ്നങ്ങൾ ഒരു കടമുറി വീട്ടിലാണ് അഭിജിത്തും കുടുംബവും താമസിച്ചിരുന്നത് ഈ കടമുറി വീടിൻ്റെ സ്ഥാനത്ത് അടച്ചുറപ്പുള്ള നല്ല ഒരു വീട് വെക്കണമെന്നായിരുന്നു അഭിജിത്തിൻ്റെ വലിയ ആഗ്രഹം പിന്നെ അനുജത്തിയുടെ വിവാഹവും അഭിജിത്തിൻ്റെ വലിയ സ്വപ്നമായിരുന്നു ഇങ്ങനെ സ്വപ്നങ്ങൾ ഏറെയായിരുന്നു അഭിജിത്തിന് ഒന്നും യാഥാർത്ഥ്യമായില്ല ഇന്ന് അഭിജിത്തിന്റെ മൃതദേഹം എത്തിയത് ആ പഴയ കടമുറി വീട്ടിലേക്ക് തന്നെ മൂന്ന് കൊച്ചു കടമുറികളും അടുക്കളയും ചേരുന്നതാണ് അഭിജിത്തിന്റെ ആയൂർ ഇടയത്തെ വീട് പട്ടാളത്തിൽ ജോലി ലഭിച്ചതോടെ വായ്പയെടുത്ത് നല്ലൊരു വീട് നിർമ്മിക്കാമെന്ന് അഭിജിത്ത് മനസ്സിൽ കണ്ടിരുന്നു എല്ലാ സ്വപ്നങ്ങളും പാതി വഴിയിലാക്കി യാത്ര പറഞ്ഞിരിക്കുകയാണ് അഭിജിത്ത് അഭിജിത്തിന്റെ മൃതദേഹം ജന്മനാടായ കൊല്ലം ആയൂർ ഇടയലിലെത്തിച്ചപ്പോൾ നാട് മുഴുവൻ അഭിജിത്തിനായി കണ്ണീരൊഴുക്കി വീട്ടിൽ സൗകര്യങ്ങൾ കുറവായതിനാൽ സമീപത്തെ ശ്രീനാരായണ ഹാളിലാണ് അഭിജിത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത് കുട്ടിക്കാലം മുതൽ കമ്പങ്കോട്ടെ അമ്മ വീട്ടിലായിരുന്നു അഭിജിത്ത് ഏറെയും ചെലവഴിച്ചിരുന്നത് പട്ടാളത്തിൽ ചേരുക രാജ്യസേവനം ചെയ്യുക എന്ന അമ്മാവൻ സന്തോഷിന്റെ നടക്കാതെ പോയ ആഗ്രഹം അഭിജിത്ത് മനസ്സിലാക്കുന്നതും അത് തന്റെ ആഗ്രഹമാക്കി മാറ്റുന്നതും അങ്ങനെ പിറന്ന മണ്ണിനോടുള്ള അടങ്ങാത്ത സ്നേഹവും ആദരവും മനസ്സിൽ സൂക്ഷിച്ചിരുന്ന അഭിജിത്തിന് മൂന്ന് വർഷം മുൻപ് പട്ടാളത്തിലേക്ക് സിലക്ഷൻ ലഭിച്ചപ്പോൾ അടക്കാനാകാത്ത സന്തോഷമായിരുന്നു ഒരുപാട് സ്വപ്നങ്ങളോടെയാണ് അഭിജിത്ത് പട്ടാളത്തിൽ ചേർന്നത് ഏറെ സന്തോഷത്തോടെയാണ് അന്ന് കുടുംബം അഭിജിത്തിനെ യാത്രയാക്കിയത് ജോലിയിൽ കയറിയതു മുതൽ രാജ്യത്തെ സേവിക്കുന്നതിലും ജനിച്ച മണ്ണിന് കാക്കുന്നതിലും അഭിമാനിച്ചിരുന്നു അഭിജിത്ത് ഒപ്പം ചെറുപ്പം മുതൽ താനും കുടുംബവും അനുഭവിച്ച കഷ്ടപ്പാടുകൾ തീരാൻ പോകുന്നുവെന്ന ആത്മസംതൃപ്തിയും എന്നാൽ എല്ലാം ഞൊടിയിടയിൽ തകരുകയായിരുന്നു കാശ്മീരിലെ ബാരാമുള്ളയിൽ പെട്രോളിങ്ങിനിടെ കുഴിബോംബ് പൊട്ടി അഭിജിത്ത് വീരമൃത്യു വരിക്കുകയായിരുന്നു ഇന്ന് അഭിജിത്തിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചപ്പോൾ അടക്കാനാകാത്ത വേദനയോടെ ആ കുടുംബത്തോടൊപ്പം ഒരു നാട് മുഴുവൻ പങ്കുചേർന്നു ധീരജവാനെ ഒരു നോക്ക് കാണാനായി ജനം കൊല്ലം ആയൂരിലേക്ക് ഒഴുകിയെത്തി ഇന്ത്യയുടെ വീരപുത്രനെ ഒരു നോക്ക് കാണാനായി കാത്തുനിന്നവർ പോലും കണ്ണീർ കുഴിച്ചു ക്രിക്കറ്റും ഫുട്ബോളും കാണുമ്പോൾ മാത്രം രാജ്യസ്നേഹം ഉയരുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ പട്ടാളത്തിൽ ചേരുന്നതിന് മുൻപ് തന്നെ തന്റെ രാജ്യത്തെ നെഞ്ചിലേറ്റി കർമ്മരംഗത്ത് കർമ്മനിരതരാകുന്നവരാണ് ഓരോ പട്ടാളക്കാരനും സ്വന്തം ജീവൻ പോലും നോക്കാതെ തങ്ങളെ കാത്തിരിക്കാനും ഒരു കുടുംബമുണ്ടെന്ന് പോലും ഓർക്കാതെ രാജ്യത്തിന് വേണ്ടി കോടിക്കണക്കിന് ഇന്ത്യക്കാർക്ക് വേണ്ടി ജീവൻ ബലി അർപ്പിക്കുന്നവർ നമ്മൾ സുഖമായി ഉറങ്ങാൻ ഊണും ഉറക്കവും ഉപേക്ഷിക്കുന്ന അഭിജിത്തിനെ പോലുള്ള ജവാന്മാരുടെ കുടുംബത്തിന് തണലേകാൻ നമുക്ക് സാധിക്കണം എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ബാക്കിയാക്കി അഭിജിത്ത് യാത്രയാകുമ്പോൾ തനിച്ചായ ആ കുടുംബത്തിന് താങ്ങും തണലുമാകാൻ ആരുണ്ടെന്ന ചോദ്യം ഉയരുകയാണ് എന്നാൽ ആ ചോദ്യത്തിനുള്ള ഉത്തരമായി മാറാൻ നമുക്ക് കഴിയണം കാരണം നമുക്ക് വേണ്ടിയാണ് അഭിജിത്തിനെ പോലുള്ള ധീരജവാൻമാർ വീരമൃത്യു വരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ വെബ് ചാനലായ കർമ്മ ന്യൂസിന്റെ പ്രത്യേക പരിപാടികൾ കർമ്മരംഗം എയ് എം എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ സ്റ്റോറി കർമ്മദീപം കർമ്മയോഗം പ്രത്യേക ബുള്ളറ്റിനുകൾ ദിവസം മുപ്പത് ലക്ഷത്തോളം പ്രേക്ഷകരുമായി മലയാള നവമാധ്യമ ചരിത്രത്തിലെ വിപ്ലവം യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കയറി കർമ്മ ന്യൂസ് എന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്യുക പരിപാടികൾ തുടർച്ചയായി ലഭിക്കാൻ ഫേസ്ബുക്ക് പേജ് മറക്കാതെ ലൈക്ക് ചെയ്യുക യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക